യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ഞാൻ ജീവനുള്ളെന്നും യഹോവയെ സ്തുതിക്കും. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തീയ കീർത്തനങ്ങൾ 32-ാമത്തെ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ കീർത്തനങ്ങൾ 32-ാമത്തെ ഗാനം. First lesson, hymn 343, will sing, then second lesson will hear. The first lesson is taken from the book of Daniel, chapter 6, verses 10 to 23. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്ന്
ദാനിയൽ തൻ്റെ ദൈവത്തിൽ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിൻ്റെ വിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവെ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ്, മേദ്യന്മാരുടെയും പാർശികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പു തന്നെയെന്ന് ഉത്തരം കൽപ്പിച്ചു. അതിനെ അവർ രാജസന്നിധിയിൽ, രാജാവെ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ, തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ, കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചുവരുന്നു എന്ന് ഉണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ചു. അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബദ്ധപ്പെട്ട് ചെന്നു, രാജാവെ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധന കൽപ്പനയോ നിയമവും മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർശികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്നു ഗുഹയുടെ വാതുക്കൽ വെച്ചു. ദാനിയേലിനെക്കുറിച്ച് നിർണയത്തിന് മാറ്റം വരുത്താതിരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ട് മോത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജസന്നിധിയിൽ ചെന്ന് ഉപവസിച്ചു, രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടുകളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അധികാലത്ത് എഴുന്നേറ്റു ബദ്ധപ്പെട്ട സിംഹങ്ങളുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു, അവയുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ, തിരുമുൻപിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവനെ യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. Here ends the first lesson. Thank you.
രണ്ടാം പാഠമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 2 Corinthians 6:1-10 വാക്യങ്ങൾ. 2 Corinthians 6:1-10. നിങ്ങൾക്ക് കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജസ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇവിടെ പാഠങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മൽപ്രാർത്തനാ നീ
കൈകൊണ്ട് മമയജന നൽകി പരിശുദ്ധനാകുന്നു ശുദ്ധനാകുന്നു ഞങ്ങളോട് ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി
ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ. പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേദനെ ഞങ്ങളോട് ചെയ്യണമേ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിരസ്ലേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ കൊലേസ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടത അനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളതിൻ്റെ ജഡത്തിന് സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന പോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അതേ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും കൊണ്ട് കിടക്കുന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്ന അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം
എന്തെന്നെ അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങളെ അറിയുന്നതിൽ ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപശേഷിക്ക് തക്കവണ്ണം പോരാടിക്കൊണ്ടേ അധ്വാനിക്കുന്നു. ഹാലലുയാ ഹാലലുയാ ഹാലലുയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പി കാഴ്ചകൾ എഴുതേ അതിൻ്റെ വിശുദ്ധ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്നിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. അങ്ങയുടെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ റൂഹായുടെ നൽകുരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും അങ്ങയുടെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ അപകുല ശുഭം ലവോൽമിൻ. സഹോദരരെ, നാം എല്ലാവരും വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മെശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന ലൂക്കോസ് ലീഹ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹ തന്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ഇപ്രകാരം ഉപദേശിച്ച് പഠിപ്പിച്ചു. പിന്നെ അവനെല്ലാവരോടും പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ച അവൻ തന്നെ താൻ നിഷേധിച്ച് നാൾ തോറും തന്നെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെ താൻ നഷ്ടമാക്കി കളയുകയോ ഭേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം വരുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശേഷം നീ തന്നതിനാൽ സ്തോത്രം. ഇനി നിറയിൽ നീ നിർവചനം കേൾക്കയാൽ നിന്നെ മഗ്നീകരിപ്പാൻ യോഗ്യരാത. ഞങ്ങളെ പാർക്കുമോ സോമൻകാലോ േലാമെല്ലാ
എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണമേ. ജീവനുള്ളതും കൊല്ലപ്പെട്ടതുമായ യാഗവും തന്റെ യാഗത്താൽ ഉമജന്തുക്കളെ കൊണ്ടുള്ള സകലയാഗങ്ങളെയും മായിച്ചു കളഞ്ഞ് അറുക്കപ്പെട്ടതും യാഗവുമായി അർപ്പിക്കപ്പെട്ടതുമായ കുഞ്ഞാടും തന്നെ ജീവനുള്ള മരണത്താൽ സകല മരിച്ചവർക്കും ജീവന്റെ പ്രത്യാശ സമ്പാദിച്ചു കൊടുത്ത ജീവനുള്ള മരിച്ചവനും കബറടക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നതിനുമായ മശിഹ തമ്പുരാന് ദൈവികമായി സ്തോത്ര ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതവണ്ണം മായിച്ച് ഇല്ലാതെയാക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തങ്കിയില്ലാതവണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച നല്ലവനെ, ദയതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും സുവിശേഷകരെയും സന്യസ്തരെയും തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ നീ ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും ആയിരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകലശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സ്വർഗസ്ഥനായ വലിയവനും ദൈവീകയാഗങ്ങളെ അംഗീകരിക്കുന്നവനും അദൃശ്യനായതിന്റെ പിതാവിന് അംഗീകാരയോഗ്യമായി ഗാഗുൽതായുടെ മുകളിൽ മനസ്സോടെ തന്നെ തന്നെ അർപ്പിച്ചവനും തന്റെ വിശുദ്ധ യാഗപീഠത്തിന്മേൽ തന്നെ യാഗമായി അർപ്പിപ്പാൻ മൺമേരെ ഭരമേൽപ്പിക്കുകയും ചെയ്തവനുമായ ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, അങ്ങയുടെ തിരുവിൻപാകം ഞങ്ങൾ നിൽക്കുന്ന ഈ സമയത്ത് നിന്റെ കരുണയോടും ദയയോടും കൂടെ ഞങ്ങളിൽ നീ സൂക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ സന്നദ്ധിയിൽ മാലാഖമാർ വിറയ്ക്കുകയും
പാടുകയും റോബേന്മാർ വാഴ്ത്തുകയും ശ്രാഫേന്മാർ നിന്റെ പരിശുദ്ധതയെ വർണ്ണിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്റെ തിരുശരീരങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് ഞാൻ പ്രാപ്തനാകേണ്ടതിന് എന്റെ ബലഹീനതയ്ക്ക് ആന്തരിക കൈകളെ നൽകണമേ. എന്റെ പാപങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ നീതി സൂക്ഷിച്ചു നോക്കുമാറാകരുതേ. എന്റെ അരിഷ്ടതയുള്ള ആത്മാവിന്റെ ബലഹീനതയ്ക്ക് തക്കവണ്ണം എന്നോട് ചെയ്യാതെ നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം ഞങ്ങളോട് ചെയ്യണമേ. എന്റെ പ്രവൃത്തികൾക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കരുതേ. എന്നാലോ നിന്റെ കരുണയ്ക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് നീ പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങളുടെ നടപടികളിൻ പ്രകാരമല്ല, നിന്റെ കരുണയിൻ പ്രകാരവും ഞങ്ങളുടെ അസംഖ്യതരങ്ങളായ പിഴകളിൻ പ്രകാരമല്ല, നിന്റെ നന്മയുടെ സമൃദ്ധിയിൻ പ്രകാരവും ഞങ്ങളോട് ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ലംഘന നിമിത്തം നിന്റെ ജനത്തിൽ നിന്ന് നിന്റെ മുഖം നീ തിരിച്ചു കളയരുതേ. എന്റെ സ്വന്തം കുറ്റങ്ങൾ നിമിത്തം നിന്റെ വിശുദ്ധ സഭയെ നിന്റെ ദൈവിക കൃപയിൽ നിന്ന് നീ വിരോധിക്കരുതേ. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തികൾ നിമിത്തം നിന്റെ വിശുദ്ധ റൂഹായെ ഞങ്ങളുടെ മേൽ നീ വിരോധിക്കരുതേ. എന്തെന്നാൽ ഞാൻ പാപം ചെയ്ത് കുറ്റക്കാരനായി തീർന്നു എങ്കിൽ പരമാർത്ഥികളായ ഈ ആടുകൾ എന്ത് കുറ്റം ചെയ്തു? മടിയനായ ഇടയൻ ദുഷ്ടത ചെയ്തുവെങ്കിൽ നിഷ്കളങ്കരും നിർമ്മലരുമായ അവന്റെ ആടുകൾ എന്ത് കുറ്റം ചെയ്തു? നിന്റെ ദൈവിക സ്വരൂപത്തിൽ അവനെ നീ സൃഷ്ടിച്ചു, എന്റെ പാപങ്ങൾ നിമിത്തം അവരെ നീ നശിപ്പിച്ചു കളയരുതേ. നിന്റെ സൽഗുണ നിന്റെ സൽസ്വരൂപത്തിൽ നിർമ്മിച്ചവരെ എന്റെ കുറ്റങ്ങൾ നിമിത്തം നീ തള്ളിക്കളയരുതേ. നിന്റെ വിലയേറെ രക്തത്താൽ നീ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളവരെ എന്റെ പിഴകൾ നിമിത്തം നിന്റെ അനുഗ്രഹങ്ങളുടെ വാതുക്കൽ നിന്ന് നീ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധ സ്ലേബായാൽ രക്ഷിച്ചവരെ എന്റെ അമാർഗങ്ങൾ നിമിത്തം നിന്റെ ഭവനത്തിൽ നിന്ന് നീ തള്ളിക്കളയരുതേ. നിന്റെ വിലയേറിയ കഷ്ടാനുഭവത്താൽ നീ വീണ്ടെടുത്തവരെ എന്റെ അധർമ്മങ്ങൾ നിമിത്തം ഈ നാഴികയിൽ നിന്റെ ദൈവിക ദാനങ്ങളിൽ നിന്ന് നിരന്തിച്ചു കളയരുതേ. പിന്നെയോ നിന്റെ കരുണയുടെയും നിന്റെ കൃപകളുടെ പൂർണ്ണ സഹായത്തിന്റെയും സമൃദ്ധിയിൻ പ്രകാരം എന്റെ ആത്മാവിനെയും ഈ നിന്റെ മക്കളുടെ ആത്മാക്കളെയും നീ ശുദ്ധീകരിക്കണമേ. ആന്തരികമായ എന്റെ അവയവങ്ങളെയും ഇവരുടെ അവയവങ്ങളെയും നീ വെടിപ്പാക്കണമേ. എന്റെ അരിഷ്ട വിചാരത്തെയും ഇവരുടെ വിചാരങ്ങളെയും നീ നിർമ്മലമാക്കണമേ. നിന്റെ വിശുദ്ധ രഹസ്യങ്ങൾ കടത്തു വരുവാനായി എന്റെ ബലഹീനതയെയും അവയിൽ സംബന്ധിപ്പാനായി നിന്റെ മക്കളെയും നീ യോഗ്യരാക്കണമേ. ദൈവമായ കർത്താവേ, തിരുശരക്തങ്ങളെ ശുശ്രൂഷിപ്പാൻ എന്റെ കൈകളെയും അവയെ സ്വീകരിപ്പാൻ യോഗ്യതയുള്ളവരായി തീരേണ്ടതിന് നിന്റെ മക്കളുടെ വായുകളെയും നീ ശുദ്ധീകരിക്കണമേ. കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങളെല്ലാവരുടെയും വായുകളിൽ നിന്ന് കൂട്ടമായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും നാവുകളിൽ നിന്ന് അന്യായമായും പുതിയ സ്തുതി കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയത് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ഓശോ വപുകുല ശുഭാം ലവാൽമിൻ ആമേൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകലഹീനരും പാപികളുമായ നാം ആമീൻ എന്ന് ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ആമേൻ.
വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പൊട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലനം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ ദൈവത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏക പുത്രനും നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് യേശുവിശായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും കർത്താവിൽ പുറപ്പെട്ട് കർത്താവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരെയും ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. ബാരക്കുമോ സോമൻ കാലു greetings in the name of our Lord and Savior Jesus Christ. Heartily welcome all of you to the blessed service. The following people celebrated their birthday as well as their wedding anniversary during last week. Mr. Georgie E. Abraham, Mrs. Eliama Matthew, Mrs. Jumi Matthew, Miss Laila G. Matthew, Mr. Matthias Yohannan, Mr. Ajit G. Matthew, Mrs. Merlin M. Matthew, Mr. Noah P. Thomas, Mr. Jason Joy, Mr. Evan V. Jacob, and Master Ryan M. Malayal. The following people celebrated their wedding anniversary. Mr. T.M. Samuel and Mrs. Mariama Samuel, Mr. William and Mrs. Stephanie Samuel, Mr. Gigi John and Mrs. Mariama John. On behalf of the entire parish family, once again, wish you a blessed new year in your life and also a blessed happy married life. In your life, please stand and come forward for the Thanksgiving prayer. നിന്റെ കാവൽ കൊണ്ട് ഞങ്ങളെ നടത്തുന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിന് ഒരു ദിവസം കൂടെ ദാനം നൽകി ഞങ്ങളെ ഇന്ന് സമാധാനത്തോടെ എഴുന്നേൽപ്പിച്ചവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിലൊക്കെ അനുഭവിക്കുന്ന ദൈവിക നന്മകൾ അനുഗ്രഹങ്ങൾ മറന്നു പോകാതെ കർത്താവിനെ മഹത്വം കരേറ്റുവാൻ ദിനം തോറും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം.
നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ തിരുസനിലെ അടുത്ത് വന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആരാധന മധ്യേ അങ്ങയുടെ പാതപീഠത്തിങ്കൾ ചേർന്ന് വന്ന് നീ നൽകിയ ആയുസ്സിൻ്റെ പുതുവർഷത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് തന്നെ മഹത്വപ്പെടുത്തുവാൻ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തിരുസന്നിധിയിലടുത്ത് വന്ന് മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്ന പ്രിയ മക്കളെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് ഇടവകയായി നിന്റെ കരുണയ്ക്കും കൃപയ്ക്കും കരുതലുമായി ഞങ്ങൾ വീണ്ടും നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നതിന് മുന്നമേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നീ സകലവും അറിയുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഞങ്ങളെ വഴി നടത്തുവാൻ കഴിവുള്ള തമ്പുരാന്റെ പാതിപീഠത്തിന് മക്കളെ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുവൻ ഒരുവിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത് സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുമെന്ന നിർവാചകൻ ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ, ബലഹീനതകളെ കണക്കിടാതെ, പാപങ്ങളെ ഓർക്കാതെ നിന്റെ മക്കളുടെ മേൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവിടെ നിറച്ച് വഴി നടത്തുമാറാകണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആയുസ്സിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയ മക്കൾക്കായി സ്തോത്രം. അവരുടെ ജനനം മുതൽ ഇതുവരെയും നീ കൂടെ ഇരുന്ന് വഴി നടത്തിയല്ലോ. ആവശ്യമായ എല്ലാ നന്മകളും നൽകി ദൈവകൃപയിലൂടെ നിന്ന് കാത്തുപരിപാലിച്ചു. പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ കർത്താവ് തുണയായിരുന്നു. അവിടുത്തെ നന്മൾ അനുഭവനിടയാക്കി പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു. ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഉടനടിയാക്കിയല്ലോ. കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച മക്കൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ദൈവമായ കർത്താവേ, ഈ പ്രിയ മക്കളെ അവിടുന്ന് കൂട്ടിച്ചേർത്ത നാൾ മുതൽ ഇതുവരെയും ഒരു നന്മയ്ക്ക് മുടക്കം വരാതെ നിന്റെ കൃപയുടെ മറവിൽ അവിടുന്ന് കാത്തുപരിപാലിച്ചു. ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ഹോവയെ സേവിക്കുന്നു. യോശുവ എടുത്ത തീരുമാനത്തോട് ചേർന്ന് കുടുംബജീവിതം നയിപ്പാൻ ഈ മക്കളെ നീ കഴിഞ്ഞ നാളുകളിടയാക്കി. നിന്റെ മക്കൾ പ്രവേശിച്ച പുതുവർഷം അനുഗ്രഹമായിരിക്കാൻ അവിടുത്തെ ആലോചനയാൽ നിന്റെ സ്നേഹത്താൽ അവിടുന്ന് വഴിനടത്തുമാറാകണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒന്നിട്ടുള്ള കുറവുകളെ ക്ഷമിക്കണം, പാപങ്ങളെ പോകണം, വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായിക്കണം, ദൈവകൃപയിൽ കാക്കണമേ. ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കായും സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ച് ആശ്വദിക്കണമേ. സംബന്ധിപ്പാൻ കഴിയാതെ വിവിധ സാഹചര്യങ്ങളായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കട്ടെ. അവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ചെറുകടയിൽ മറയ്ക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ മക്കൾക്ക് കോട്ടയായിരിക്കണമേ കർത്താവേ. ശത്രു നോക്കാതെ ദുഷ്ടം തൊടാതെ അവിടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ തീ മുതലായി അവിടുത്തെ പരിപാലനം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിപ്പാൻ തക്കൊണ്ട് സഹായിക്കുകയും അടുത്ത വർഷം ദൈവസന്നിൽ അടുത്ത് വന്ന് ദൈവം ഞങ്ങളെ ഒരു വർഷം കൂടെ നടത്തിയത് ദൈവത്തിന്റെ സാക്ഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ നൽകി ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ സാക്ഷ്യങ്ങളെ അവിടുന്ന് മാനിക്കണം, മഹത്വം നീ എടുക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. സന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പിക്കുന്നതിൻ്റെ അടയാളമായി ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് സ്തോത്ര കാഴ്ച സമർപ്പിക്കുവാനായിട്ട് ഒരുങ്ങാം. മാരാവൺ കൺവെൻഷൻ ഗീതങ്ങളിൽ 62-ാമത്തെ ഗാനം, സോങ് നമ്പർ 62. ആ സമയത്ത് നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന മാത്രമേ. എന്തു ഭാവിച്ചെന്നാലും എന്നെ നാഥൻ കൈവിടും.
സ്തോത്രം ചെയ്യാം. എന്ത് വന്നാലും എന്ത് ഭവിച്ചാലും നമ്മളെ കൈപിടിച്ച് വഴി നടത്തുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിലടുത്ത് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നടത്തിയ വഴികളെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ നീ തന്ന കൃപയ്ക്കായി, അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങളെ കൈവിട്ടിരുന്നുവെങ്കിൽ ദൈവമായ കർത്താവേ ഞങ്ങൾക്കിവിടെ നിൽപ്പാൻ കഴിയുകയില്ലായിരുന്നല്ലോ. ഞങ്ങളെ മാറോട് ചേർത്ത കൃപയ്ക്കായി, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, ദൈവം കരുതിയ മുഖാന്തരങ്ങൾക്കായി, സ്നേഹിച്ചതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ വസിക്കുവാൻ അവിടുന്ന് ഭവനവും ദേശവും ഒരു സഭയും ആരാധന സമൂഹവും ദേവാലയം ഞങ്ങൾക്ക് തന്നല്ലോ. എല്ലാ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു നന്മയ്ക്ക് അവിടെ നിന്നുവരെയും മുടക്കം വരുത്തിയില്ലല്ലോ. നന്ദിയോടെ ഓർത്തുകൊണ്ട് കർത്താവേ നീ നൽകിയിരിക്കുന്ന വകയിൽ നിന്നൊരു ഭാഗം വേർതിരിച്ച് കാഴ്ചയായി ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നതിൻ്റെ അടയാളമായി നീ നൽകിയ സകല നന്മകളുടെയും ഉടമ അങ്ങാണ് ഞങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ഈ കാഴ്ചയുമായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. ഇതിനെ സ്വീകരിക്കണം, വാഴ്ത്തണം, വിശുദ്ധീകരിക്കണം, തിരിച്ചവിടെ കെട്ടുപണിക്കായി അനുഗ്രഹത്തിനായി വിനിയോഗിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ. ഇതിൽ സംബന്ധിച്ച എല്ലാ പവനങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ആശീർവദിക്കണമേ. അധിക നന്മകളാൽ നിറയ്ക്കണം, ദൈവകൃപ കൊണ്ട് പരിപാലിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. എൻ്റെ ഒരു ചിന്തയിൽ കഴിഞ്ഞ 14 മാസത്തിനിടയിൽ ഏറ്റവും കുറവ് അറ്റൻഡൻസ് ഉള്ള സൺഡേ ഇന്നാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മുടെ മുൻപിൽ അവശേഷിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ലഭിക്കുന്ന അവസരങ്ങൾ അലക്ഷ്യമാക്കി കളയുന്നത് അതൊരിക്കലും വീണ്ടെടുക്കുവാൻ കഴിയാത്ത അനുഭവമാണ് എന്നുള്ള ഓർമ്മ നമ്മൾക്ക് നമ്മുടെ തലമുറകൾക്കുണ്ടാകുന്നത് ഈ നാടുകളിൽ അനുഗ്രഹമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവസന്നിധിയിൽ ദൈവം തരുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും പ്രാർത്ഥനയോടെ ചേർന്ന് വന്ന് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ദൈവമിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾക്കിന്ന് ധ്യാനിക്കുവാനായി സഭയായി ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന വിഷയം ഡിസൈപ്പിൾഷിപ്പ്, ദ കോൾ ടു ബെയർ ക്രോസ്, ശിഷ്യത്വം, ക്രൂശ് വഹിക്കുവാനുള്ള വിളി എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രൂശ് വഹിക്കേണ്ടത്, ഒരു ശിഷ്യനായിരിക്കേണ്ടത് എന്ന് ഇന്നത്തെ വേദഭാഗങ്ങൾ നമ്മളെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. പണ്ട് വേദഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ വിഷയം ധ്യാനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുകയും ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾക്കൊരു മനസ്സോടെ ദൈവസ്വന്ധി കർത്താവേ ദൈവത്തിൻ്റെ വചനം ഈ വിഷയത്തിനനുസരിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം
ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ തുറക്കേണ്ടതിന് അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് നമ്മൾക്കൊരു നിമിഷം അവനുമായി പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗം അറിയാം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഗോസ്പിൾ ഓഫ് സെൻറ് ലൂക്ക് chapter 9 verses 23-27 അതാണ് നമ്മൾ ഏവൻഗേലിയൻ ഭാഗമായി വായിച്ചത്. ഇൻ ലൂക്ക് chapter 9 വി ക്യാൻ സി there are 6 incidents mentioned in it. After each incident as a response, Jesus gave some instruction. Here, after the breaking of the bread and sharing of it and feeding the 5,000, then Jesus told everybody, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഇഫ് എനി വൺ വുഡ് കം ആഫ്റ്റർ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ. ദിസ് ഈസ് എ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ബൈ ജീസസ് ഇൻ ടു എ ഡിഫറെൻറ്റ് കോളിംഗ്. വ്യത്യസ്തമായ ജീവിത വഴികളിലേക്ക് ദൈവം ഇവിടെ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് വ്യത്യസ്തമായ ജീവിത വഴി? ഒറ്റ വാക്കിൽ ആ വഴി ഡിഫൈൻ ചെയ്യുകയാണ്, ഫോളോ മീ ആസ് എ ഡിസൈപ്പിൾ. ഒരു ശിഷ്യനായി എന്നെ അനുഗമിക്കുക എന്നതാണ് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്ന പ്രധാന ധ്യാന ചിന്ത. There are some prerequisites to follow Jesus. യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ധാരാളം പേരുണ്ട്. കാരണം അഞ്ചപ്പം കൊണ്ട് 5,000 പേരെ പൊഴിപ്പിച്ച സംഭവത്തിന് ശേഷം ധാരാളം പേർ ഇത് ആരാണ് യേശു ഈ അത്ഭുതം ചെയ്ത മനുഷ്യൻ എന്ന് കാണിക്കത്തക്ക രീതിയിൽ അറിയത്തക്ക രീതിയിൽ ചോദ്യങ്ങളോട് ഉയർത്തുന്നുണ്ട്. യേശു അതിന് ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അതിനുശേഷമാണ് തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം കൂടി വന്ന ജനത്തോട് യേശു ഇവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ. അതിനർത്ഥം എന്താണ്? യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരെല്ലാം ആരല്ല? ശിഷ്യരല്ല. എല്ലാ ആഴ്ചയും പള്ളിയിൽ വരുന്നവരും വരാതിരിക്കുന്നവരും ശിഷ്യരാകണമെന്നും ഇല്ല. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഞാനും ശിഷ്യനാകണമെന്ന് ഇല്ല. ആകണം എന്ന് ആരാഗ്രഹിക്കുന്നു? യേശു കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെ ഈ വിഷയത്തെ ആസ്പദമാക്കി ധ്യാനിക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുക. ബട്ട് ഇഫ് യു ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻസ് വി ക്യാൻ ബിക്കം ഹിസ് ഡിസൈപ്പിൾസ്. ദർ ഇസ് എ പോസിബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ബിക്കം ഹിസ് ഡിസൈപ്പിൾസ് ഇൻ അവർ ലൈഫ്. So this is an open call for all of us to apply all ranks and classes without exception. Aarkum exception illade ellavarkum oru pole jeevithathil apply cheyyunnathinum swikirikkunnathinum kazhiyunnathayittulla chila nirdeshangalaanu yeshu karthavu ഈ വേദഭാഗത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെ സമയം അധികം തീർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. How one can follow Jesus? എങ്ങനെയാണ് ഒരുവൻ യേശുവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കുക എന്ന് ഒന്നാമതായി നമ്മൾക്ക് ധ്യാനിപ്പാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ടാണോ 23-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ച് കേട്ടത്, He said to all, If anyone would come after me, let him deny himself and take up his cross daily and follow me. ഓരോ ദിവസവും എന്നെ അനുഗമിക്കണം. ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ല, മറിച്ച് ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ടിൽ ദി എൻഡ് ഓഫ് അവർ ഡെത്ത്, നമ്മുടെ മരണാവസാനം വരെയും മരണം വരെയും തുടർന്നിരിക്കേണ്ട ഒരു വഴിയാണ് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് ഈ വാക്യത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഡിനൈ ഹിംസെൽഫ് എന്ന് പറയുന്ന അർത്ഥം എന്നാ? വിത്തൗട്ട് ഡിനയൽ
one cannot bear cross. തെജിക്കാതെ ഒരുവന് ക്രൂശ് വഹിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അവർ സെൽഫ് ഈസ് ദ പ്രോബ്ലം ഫോർ ഓൾ ടു ഫോളോ ജീസസ്. നമ്മുടെ സെൽഫാണ് യേശുവിനെ അനുഗമിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് എന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി അവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സെൽഫ് ഡിനയൽസ് മീൻസ് ടു ഫ്രീ അസ് ഫ്രം ദ ബേർഡൻ ഓഫ് സെൽഫ് ഡെഫിനിഷൻ. ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. പ്രായമായവർ പറയും ഞങ്ങൾ ഇന്ന കുടുംബത്തിലെയാ അല്ലേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരുണ്ട്? മെത്രാച്ചൻ മുതൽ പോപ്പ് വരെ, അങ്ങനെ ഓരോ നിലയിൽപ്പെട്ട, സമൂഹത്തിൽ വ്യത്യസ്തമായ ശ്രേണിയിൽപ്പെട്ട സകല ആൾക്കാരും ഉണ്ട്. പല രീതിയിൽ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ സെൽഫിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ആ ഡിഫൈൻ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? വി ആർ പ്രൊമോട്ടിങ് അവർ സെൽഫ്. നമ്മുടെ സെൽഫിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് അല്ലേ. അതുകൊണ്ടാണ് സെൽഫി കാലഘട്ടമൊക്കെ വന്നത്. നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. ഇന്ന് ആരുടെയും സഹായം വേണ്ട, നമ്മൾക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാം? ഇന്നത്തെ മാധ്യമങ്ങളുടെ സഹായത്താൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുന്നു. എന്നാൽ വൺ തിങ് വി ഫോർ ഗോഡ്, നമ്മളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫിന് ഉടമയായിരിക്കുന്ന കർത്താവിനെ പ്രൊമോട്ട് ചെയ്യുവാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു എന്നുള്ള ദുഃഖം ഈ വാക്യത്തിൽ യേശുവിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ കണ്ടേക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സെൽഫ് ഡിനയൽസ് മീൻസ് ദ ടേണിങ് ഫ്രം അവർ വേസ്, ഫ്രം അവർ വേർഡ്ലി ഡിസയേഴ്സ്, ഫ്രം അവർ തോട്ട്സ്. It's a total turning from where we are now to where we come we want to be. നമ്മൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നുവോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഏതെല്ലാം സ്വഭാവത്തിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നുവോ, അവിടെ നിന്ന് ഒരു ടോട്ടൽ ടേണിംഗ് ആണ്. ആരിലേക്കുള്ള ടേണിംഗ് ആണ്? കർത്താവിലേക്കുള്ള ഒരു ടേണിംഗ് ആണ് സെൽഫ് ഡിനയൽ എന്നുള്ളതിലൂടെ നമ്മൾക്ക് പഠിക്കുവാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധ്യമായിത്തീരുക എന്നത് ഓർക്കുക. അങ്ങനെ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ വി ആർ ഐഡന്റിഫൈ വിത്ത് ക്രൈസ്റ്റ്, വിത്ത് ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ജീവിതവുമായി വി ക്യാൻ ഐഡന്റിഫൈ അവർ ലൈഫ്. യേശുവിൻ്റെ ജീവിതത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധ്യമായി തീരും എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യം, വാട്ട് മേക്ക് ഇറ്റ് സോ ഹാർഡ് ടു ഐഡന്റിഫൈ വിത്ത് ജീസസ്? What make it so hard to identify with Jesus? യേശുവിനോട് ചേരുവാൻ എന്നെ അസഹ്യപ്പെടുത്തുന്ന, എന്നെ തടസ്സം നിൽക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവലംബിക്കുന്ന മാർഗങ്ങൾ ഏത് എന്ന് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് സെൽഫ് ഡിനയൽ നമ്മൾക്ക് സാധ്യം ആകുക. എല്ലാ വർഷവും അല്ലെ നമ്മുടെ പാഷൻ വീക്കിനോട് ചേർന്ന് നമ്മൾ സെൽഫ് ഡിനയൽ ഇടാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ അന്നേരം ഒരു കവർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഡിനയൽ മുഴുവനായി എന്നാണ്, കവറിലാക്കി നമ്മൾ ഇടുകയാണല്ലോ, ഇട്ടു എന്നാണ്, അത് തീർന്നു എന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ കർത്താവ് ദിനംതോറും നമ്മളെ ഓർപ്പിക്കുകയാണ്, സെൽഫ് ഡിനയൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ വൺ ഡേ, ഇറ്റ്സ് ഫോർ എവരി സിംഗിൾ മൊമെൻ്റ് ഇൻ അവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അപ്രകാരം നമുക്ക് കർത്താവിനോട് ചേർന്ന് ജീവിപ്പം തക്കവണ്ണം സാധ്യമാകണം എന്നുള്ളത് അവിടെ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ വിത്ത് ജീസസ് വി മസ്റ്റ് ബിക്കം സെൽഫ്ലെസ് ആൻഡ് ഗിവ് അപ്പ് അവർ പ്രിഫറൻസസ് ഫോർ ദ പ്രിഫറൻസ് ഓഫ് അതേഴ്സ്. നമ്മൾക്ക് നമ്മുടെ ചില പ്രിഫറൻസുകളെ, നമ്മുടെ ചില ഡിസയേഴ്സിനെ നമ്മൾക്ക് വേണ്ട എന്ന് വെക്കുവാൻ സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഡിസൈപ്പിൾഷിപ്പ് ഈസ് എൻ ഓൺ ഗോയിങ് ലൈഫ് പ്രോസസ് ടു ഫോളോ മീ. അവനെ അനുഗമിക്കുവാനുള്ള ഒരു തുടർ പ്രക്രിയയായി യേശു അതിനെ ഡിഫൈൻ ചെയ്യുവാൻ തക്കണം. അതുകൊണ്ടാണ് ഇടയാകുന്നത്. അവിടെ പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഇഫ് എനി വൺ ഹു ഫോളോ ജീസസ് ആസ് എ റിയൽ ഡിസൈപ്പിൾ ഷുഡ് സേ നോ ആൻഡ് ഇനഫ് ടു സർട്ടൻ സർക്കംസ്റ്റാൻസസ്. ഏറ്റവും ചുരുക്കമായ രീതിയിൽ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ
ചിലതിനോട് നോ പറയുവാൻ, ചിലതിനോട് മതി എന്ന് പറയുവാൻ ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ അവിടെയാണ് കർത്താവിന് ശിഷ്യരായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം സാധ്യമാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്തോ ചെയ്യണം, ടേക്ക് അപ്പ് യുവർ ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ, എന്നാൽ മാത്രമേ അവനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. കർത്താവിനെ ഞാനും നിങ്ങളും ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ അനുഗമിക്കുമ്പോൾ അത് പേരിൽ മാത്രമായി തീരാതെ ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് അനുഭവിക്കാൻ തക്കവണ്ണം സാധ്യമാകുമ്പോഴാണ് നമ്മൾ ധന്യരാകുക, ശിഷ്യരാകുക എന്നുള്ളത് യേശു കർത്താവ് ഈ വാക്യത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സെക്കൻഡ്ലി, ഇൻ വേഴ്സ് 25 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, മലയാളത്തിൽ ഇപ്രകാരം വായിക്കുക, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? എങ്ങനെയാണ് ഒരു ശിഷ്യൻ മുൻപോട്ട് ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് എ മാൻ ഇഫ് ഹി ഗെയിൻസ് ദ ഹോൾ വേൾഡ് ആൻഡ് ലൂസസ് ഓർ ഫോർഫിറ്റ് ഹിംസെൽഫ്. ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നുള്ളത് ഈ വേദഭാഗം ഓർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഒരുവൻ ശിഷ്യനായിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കർത്താവ് നൽകുന്ന രണ്ടാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്, വൺ ഹു ഫോളോ ജീസസ് ഷുഡ് ടേക്ക് ഹിസ് സോൾ ലിറ്റിൽ സീരിയസ്ലി. നമ്മുടെ ആത്മാവിനെ അല്പം ഗൗരവത്തോടെ കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വിച്ച് ദർ ഈസ് നോ സ്പിരിച്വൽ പ്രിഫറൻസസ് ഇൻ അവർ ഡേ ടു ഡേ അഫയേഴ്സ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മീക മൂല്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുവാൻ താല്പര്യപ്പെടാത്തൊരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. എല്ലാം നേടിയെന്നും എല്ലാം ഉണ്ടാക്കിയെന്നും എല്ലാം ചെയ്തെന്നും പറയുമ്പോൾ ആത്മീക മൂല്യങ്ങൾ പിന്തുടരുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് യേശു കർത്താവ് ഇവിടെ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തെല്ലാം നേടിയാലും അത് ദൈവഹിതത്തിന് വിരുദ്ധമെങ്കിൽ, അത് നമ്മുടെ സമ്പാദ്യമായിക്കോട്ടെ, നമ്മുടെ ജോലി ആയിക്കോട്ടെ, നമ്മുടെ അധികാരമായിക്കോട്ടെ, നമ്മുടെ പണമായിക്കോട്ടെ, നമ്മുടെ ജീവിത വഴികളായിക്കോട്ടെ, എവിടെയെല്ലാം സഞ്ചരിച്ചു എന്ന് നമ്മൾ വിചാരിച്ചോട്ടെ, അതെല്ലാം ദൈവഹിതത്തിന് വിരുദ്ധമാണ് എങ്കിൽ നമ്മൾ എവിടെയെല്ലാം പോയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. നമ്മൾ നമ്മുടെ ഫെയിം ഇൻക്രീസ് ചെയ്യുവാൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ദാനമായി നൽകിയ ആത്മാവിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്തെങ്കിലും ഈ നാളുകളിൽ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഡോണ്ട് ലൂസ് ഓർ ഫോർഫിറ്റ് യുവർ സോൾ, നിന്റെ ആത്മാവിനെ നീ ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. ഇതേ സുവിശേഷത്തിൽ തന്നെ ധനികനായ ഒരു മനുഷ്യൻ്റെ ഉപമയിൽ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, മൂട ഈ രാത്രിയിൽ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇവിടം കൊണ്ട് തീരുന്നതല്ല ഈ ക്രൈസ്തവ ജീവിതമെങ്കിൽ, ഇതിനപ്പുറം ഒരു ജീവിതം കർത്താവിനോട് ചേർന്നുണ്ടെങ്കിൽ ആത്മരക്ഷ നേടുവാൻ വചനത്തിൽ നമ്മൾ വായിച്ചു കിട്ടു, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാദിവസം. നാളെ എനിക്ക് നിങ്ങൾക്കും കിട്ടുമോ എന്ന് നമ്മൾക്കറിയത്തില്ല. എന്നാൽ ഇന്ന് എൻ്റെ രക്ഷയെ ഉറപ്പാക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ ഒരുക്കമുള്ളവരായി നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഓർപ്പിക്കുക. കാരണം വി ആർ എ സാൽഫിക് കമ്മ്യൂണിറ്റി, നമ്മളൊരു രക്ഷിത ഗണമാണ്, നമ്മളൊരു രക്ഷിത ഗണമാണ്. നമ്മൾ രക്ഷിത ഗണമാകിയാൽ ആത്മീക രക്ഷയെ നഷ്ടപ്പെടുത്തി ലോകത്തിലുള്ളതിൻ്റെ പിന്നാലെ പോകുവാൻ ഒരു ശിഷ്യന് സാധ്യമല്ല. നമ്മളൊരു രക്ഷിത ഗണമാകിയാൽ ആത്മീക രക്ഷയെ നഷ്ടപ്പെടുത്തി ലോകത്തിൻ്റെ പിന്നാലെ പോകുവാൻ ഒരു ക്രൈസ്തവന് ഒരു മർത്തോമാക്കാരനത് യോഗ്യമല്ല എന്നുള്ളത് യേശു കർത്താവ് ഓർപ്പിക്കുമ്പോൾ അവനൊരിക്കലും യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല എന്നും ഓർപ്പിക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമ്മളെല്ലാം ചെയ്യുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അവിടെയാണ് ആത്മീക ജീവിതത്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും
മെറ്റീരിയൽ വേൾഡിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവം തുമ്പുരാൻ നമ്മളിൽ പ്രസാദിക്കുവാണ്ടാക്കുവണ്ണം ഇടയാക്കുക. അതുകൊണ്ടാണ് ഒന്നാം ഫസ്റ്റ് ലെസൺ വായിച്ചപ്പോൾ ഇൻ ദ ലൈഫ് ഓഫ് ഡാനിയൽ വി ക്യാൻ സീ ദർ ഇസ് ലോട്ട് ഓഫ് ചലഞ്ചസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഹി ഫേസ്ഡ് ബട്ട് അൻറ്റിൽ ഹിസ് ഡെത്ത് ഹി സ്റ്റാൻഡ് ഫേം ഇൻ ഹിസ് ഫെയ്ത്ത് ആൻഡ് കീപ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അവൻ ദൈവത്തോട് അവൻ്റെ മരണസമയം വരെയും അവൻ്റെ അവസാന നിമിഷം വരെയും ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ, ആ വാല്യൂസ് കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദാനിയേലിനും കൂട്ടുകാർക്കും സാധിച്ചു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ വായിക്കുന്നുണ്ട് നാല് സഹോദരങ്ങളെ കുറിച്ച്. അല്ലെ, അവർ വിചാരിക്കുകയാണ് രാജാവിൻ്റെ ഭോജനം കൊണ്ടും അല്ലെ ആ രാജസന്നിധിയിലെ അവർക്ക് പ്രൊവൈഡ് ചെയ്തപ്പെട്ട സകല പ്രൊവിഡൻസ് കൊണ്ടും അവർ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്നവർ ഡിസൈഡഡ്, അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ നമ്മളിന്ന് പറയും, നമ്മളിന്ന് ജീവിക്കുന്നത് പിയർ പ്രഷേഴ്സിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്, നമ്മൾ പോകുന്നത് അങ്ങനെയൊരു കാലഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് അതിന് പുറകെ ഒഴുകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ വ്യത്യസ്തരായി ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, അബേദ്നെഗോവിനെ പോലെ നിലനിൽപ്പാൻ തക്കവണ്ണം നമ്മൾക്ക് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചത്, അല്ലെ, ഇന്നലെ 12 പേര് ഗ്രാജുവേറ്റ് ചെയ്തു, താങ്ക്സ് ഗിവിംഗ് പ്രെയർ നടത്തി, ഒരാളൊഴികെ ബാക്കി 11 പേര് നിന്ദിയേ. നമ്മൾ എന്തിൻ്റെ പുറകെയാണ് ഓടുക? മാതാപിതാക്കൾ എവിടെ പോയി? ആർ വി ടയേർഡ്? ദൈവസന്നിധിയിൽ നമ്മൾ ക്ഷീണിതരായി പോവുകയാണ്, ബലഹീനരായി പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സെദ്ര പ്രാർത്ഥനയിൽ, പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്നാണ് എൻ്റെ വിചാരം, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ എണ്ണി എണ്ണി കണ്ണുനീരോടുകൂടെ ദൈവജനം പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയിൽ നമ്മുടെ അരിഷ്ടതകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, ഇത് ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ അർപ്പിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുമ്പോഴാണ് ദൈവജനം വിശുദ്ധരായി വിശുദ്ധിയോടെ ആത്മീക ജീവിതം മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ എന്തിൻ്റെ പിന്നാലെയാണ്? നമ്മൾ വേൾഡ്ലി പ്രഷേഴ്സിൻ്റെ പിന്നാലെ നമ്മൾ നമ്മുടെ തലമുറകളും പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നിടത്ത് തളർന്നു വീഴുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. തളർന്നു വീഴുമെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അപ്രകാരമായി തീരുവാനായിട്ടല്ല ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കുക. അവസാനമായി 26-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നു, Whoever is ashamed of me and of my words and of him will the Son of Man be ashamed when he comes in his glory and the glory of the Father and of the holy angels. അവൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി അവൻ വരുമ്പോൾ എൻ്റെ നാമത്തെ ഏറ്റുപറയുവാൻ നാണിക്കുന്നവനെ, എന്നെ ഏറ്റുപറയുവാൻ നാണിക്കുന്നവനെ, അവനെക്കുറിച്ച് ഞാനും നാണിക്കും എന്ന് യേശു കർത്താവ് അവിടെ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇഫ് യു ഫോളോ ജീസസ് വി ഷുഡ് പ്രൊക്ലെയിം ഹിസ് നെയിം ആൻഡ് ഓൾസോ ഷുഡ് ലീഡ് എ ലൈഫ് വിച്ച് പ്രൊഫസ് ദ ഫെയ്ത്ത്. വിശ്വാസത്തെ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് യേശു കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് അവനോട് ചേർന്ന് യാത്ര ചെയ്യുന്നതൊക്കെ ആർക്ക് സാധ്യമായി തീരണം? ഒരു ശിഷ്യന് സാധ്യമായി തീരണം എന്നുള്ളതും ഇവിടെ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുവാൻ, ഒരു മർത്തോമാക്കാരനെന്ന് പറയുവാൻ നമ്മൾക്ക് പലപ്പോഴും നാണക്കേടാണ്. വചനം കയ്യിലെടുക്കുവാൻ നമുക്ക് നാണക്കേടാണ്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാനുള്ള ചലഞ്ച് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുമോ? ഇതൊരു ചലഞ്ചാണ്, ഇതൊരു ചലഞ്ചാണ് ഒരു ശിഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത്. ആ ചലഞ്ച് ഏറ്റെടുക്കുവാൻ കഴിയുമ്പോഴാണ് ഡിസൈപ്പിൾഷിപ്പ് എ കോൾ ടു ബെയർ ക്രോസ് എന്നുള്ള തീം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാൻ തക്കവണ്ണം ഇടയാകുക. അതുകൊണ്ട് യേശു 3 ചിന്തകൾ നമ്മളോട് പങ്കുവച്ചു ഈ വചനത്തിലൂടെ. ഒന്ന്, എന്താണെന്ന് ഓർമ്മയുണ്ടോ? ടേക്ക് അപ്പ് യുവർ ക്രോസ് ഡെയിലി ആൻഡ് ഡിനൈ യുവേഴ്സെൽഫ്. നമ്മളെ തന്നെ ത്യജിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തരണം. എങ്ങനെയാണ് ത്യജിക്കേണ്ടത്? എന്താണ് ത്യജിക്കേണ്ടത്? എന്താണ് ഉപേക്ഷിക്കേണ്ടത്?
ദൈവഹിതത്തിന് വിരുദ്ധമായ സകലതിനെയും ജീവിതത്തിൽ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തരണം. അത് നമ്മുടെ ചിന്തകളായിക്കോട്ടെ, വഴികളായിക്കോട്ടെ, വിചാരങ്ങളായിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ ഡീലിംഗ്സ് ആയിക്കോട്ടെ, അത് ദൈവഹിതത്തിന് വിരുദ്ധമെങ്കിൽ അതിനെ സകലത്തിനെയും നമ്മൾക്ക് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തരണം. രണ്ടാമത് ഓർപ്പിച്ചത് എന്താണ്? ഒരുവൻ സർവലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഫിസിക്കൽ ലൈഫിനെ സ്ട്രെങ്തൻ ചെയ്യുവാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ പലപ്പോഴും ഹൗസസിൽ നടത്തുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഒരു കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾ ആരും പറയണ്ട, നമുക്കറിയാം സാഹചര്യം കാണുമ്പോൾ ഒരു വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആരാധനാ ജീവിതം, നമ്മുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയുണ്ട്? നമ്മൾ ശാന്തമായി വിചിന്തനം ചെയ്യുക. അവസാനം ഈ വേദഭാഗം മൂന്നാമത് നമ്മൾ ഓർപ്പിച്ചു, നമ്മൾ ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ ലജ്ജിക്കേണ്ടവർ അല്ല, ലജ്ജിക്കേണ്ടവരല്ല, വിശ്വാസത്തിൽ ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. നമ്മളിന്ന് ലജ്ജിച്ചു പോകുന്നില്ലേ? ക്ഷീണിച്ചു പോകുന്നില്ലേ? ശാന്തമായി ശോധന ചെയ്യുക. കർത്താവെ, ഒരു ശിഷ്യനായിരിക്കാൻ നിന്റെ കൃപ നീ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുക. അതിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം കണ്ടടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മിസ്സിസ് അന്നമ്മ അലക്സ് വിൽ ലീഡ് അസ് ഇൻ പ്രയർ. സകലത്തെയും ജീവിപ്പിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും നിന്റെ സന്നിധിയിൽ വന്ന് ഈ ആലയത്തിൽ വന്ന് നിന്നെ ആരാധിപ്പാന്, നിങ്ങളുടെ ശക്തമേറിയ ഈ വചനം കേൾക്കുവാൻ നീ ഞങ്ങൾക്ക് നന്ദി ഭാഗ്യത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ പലപ്പോഴും ഉദാസീനതയും മടിയുള്ളവരാന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, നിന്റെ ദാസനിൽ കൂടി ശക്തമായ ഒരു വചനം കേൾക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാന്, ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരുവാന് ഞങ്ങളെന്ത് ചെയ്യണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും വചനം കേൾക്കുന്നവരാകുന്നു, എങ്കിലും ഞങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ലോകത്തിനനുപരായി ഞങ്ങളൊക്കെയും ജീവിച്ചു പോകും, ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സെൽഫ് ഡിനായ് ചെയ്യുവാനും കർത്താവേ, ഈ ലോകത്തിൻ്റെ പുറകെ ഓടാതെ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നേടുവാനും അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ലജ്ജിക്കാതെ കർത്താവേ പ്രാർത്ഥിപ്പാനും നിൻ്റെ വചനം പഠിപ്പാനും അങ്ങയുടെ സ്നേഹം മറ്റുള്ളിലേക്ക് പകരുവാനും നീ ഞങ്ങളെ അവിടെ നേടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ നിന്നെ അനുഗമിക്കണമെന്ന് അച്ഛനിൽ കൂടി ഞങ്ങൾ കേട്ടല്ലോ. എത്രയോ പ്രാവശ്യം ഞങ്ങൾ വചനം കേട്ടവരാകുന്നു, എങ്കിലും പലപ്പോഴും നിന്നെ ഞങ്ങൾ ലജ്ജിപ്പിക്കുന്ന മുഖത്തോടുകൂടി നോക്കുന്നുണ്ട്. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളും ഇന്നേ വരെയും നടത്തിയവനായ ദൈവത്തെ ഞങ്ങൾ മറന്നു പോകുന്നു. ദൈവമേ, ആ വിശ്വാസം നീ ഞങ്ങളിലേക്ക് പകർന്നു വരണമെന്ന് പ്രാർത്ഥിക്കുകയാകുന്നു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിൻ്റെ കാലങ്ങൾ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. ദൈവമേ, നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങൾ മറന്നു പോയിട്ടുള്ള കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ യാചിക്കുകയാകുന്നു. കർത്താവേ, ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ ഭവനങ്ങളൊക്കെയും കുടുംബ പ്രാർത്ഥനയില്ലാതെ പോകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേരുടെ വിഷമതകളിലും കർത്താവേ അവരുടെ ഞെരുക്കങ്ങളിലും നീ ഇതുവരെയും മതിയവനാകുന്നു. എന്നാൽ ഞങ്ങൾ ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ഞങ്ങൾ നിന്നെ സംശയിച്ചു പോകുന്നു. ഞങ്ങൾക്ക് സ്ട്രോങ് ഫെയ്ത്ത് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുകയാകുന്നു. ഇന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായി നിന്റെ കാര്യങ്ങളെ വയ്ക്കുകയാകുന്നു. കർത്താവേ, നിന്റെ വചനം കേട്ട് അവരൊരിക്കലും മറന്നു പോകുവാനിടയാക്കല്ലേ. അവരുടെ ഹൃദയങ്ങളിൽ നീ വസിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാകുന്നു. കർത്താവേ, നിന്റെ വരവെങ്കിൽ ഞങ്ങൾ പ്രത്യാശയുള്ളവരായി ലജ്ജിക്കാത്തൊരു മുഖത്തോടുകൂടി നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാകുന്നു. കർത്താവേ, നിന്നാശ്രയിച്ചവരും നിന്റെ മുഖത്തേക്ക് നോക്കുന്നവരും ഒരിക്കലും ലജ്ജിക്കാത്ത മുഖത്തോട് നിന്നെ നോക്കുവാൻ ഞങ്ങളീ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാകുന്നു. ഇന്നേ വരെയും ഞങ്ങളെ കരുതിയല്ലോ. ഞങ്ങളുടെ ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേദനകൾക്കും ഞങ്ങൾ കണ്ണുനീരൊഴുക്കുമ്പോൾ നീ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നൊരു ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്നെ അനുഗമിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ.
ഈ ലോകത്തിന് ഈ ലോകത്തിന് അനുവരായി തീരാതെ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നിന്നെ അനുഗമിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ഞങ്ങൾ എന്തെല്ലാം നേടിയാലും നിന്നെ നേടിയില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ അച്ഛനിൽ കൂടെ കേട്ടല്ലോ. കർത്താവേ, ആ വചനത്തിനനുസരിമായി ജീവിപ്പാൻ ഞങ്ങളെ ഇതാ നിൻ്റെ സന്നിധിയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരാൻ കഴിയാത്ത പോയവരെയൊക്കെ ഓർക്കുന്നു കർത്താവേ. അവരെവിടെയായിരുന്നാലും നിന്നെ അനുഗമിപ്പാൻ നിന്നെ സ്നേഹിപ്പാൻ കർത്താവ് ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാകുന്നു. ദൈവമേ, ഞങ്ങളിനെയും പ്രത്യേകിച്ച് അച്ഛനെയും കൊച്ചുമേയും കുഞ്ഞുങ്ങളെയൊക്കെ നിൻ്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തേക്ക് അവരെ കടത്തിവിട്ടപ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് മാത്രമല്ല അനേകം പേർക്കും മറ്റുള്ളവർക്കും അതൊരു പ്രയോജനമായി തീരുവാന്, ഈ ദേശത്തിന് പ്രയോജനമായി തീരുവാന് എൻ്റെ മക്കളെ നീ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുകയാകുന്നു. ഈ ഇന്ന് ഇന്നത്തെ ദിവസം ആരെങ്കിലും വേദനയോടോ പ്രയാസങ്ങളോടോ പ്രയാസങ്ങളോടോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾക്കൊക്കെ വന്നത് നല്ലതായി എന്ന് പറയുവാൻ എല്ലാവരെയും നീ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെ നിൻ്റെ കരങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം പേരെ നീ ഒരുക്കണമേ കർത്താവേ. ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അച്ഛന്മാരെയും ഞങ്ങളുടെ തിരുമേനിമാരെയും ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി അവരുടെ ജീവിതം നയിപ്പാൻ കർത്താവെ അവരെ ഏൽപ്പിച്ച താലന്ത് വിശുദ്ധിയോടുകൂടി ചെയ്യുവാൻ നീ അവരെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാകുന്നു. ഞങ്ങളിൽ ആരെങ്കിലും കുറവുകളോ കുറവുണ്ടെങ്കിൽ ഞങ്ങളോടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടോ ആരോടും നീ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുമേശിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ അവിടുന്ന് വസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തിരുമേശയിൽ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും കുറവ് നിനക്ക് വിരോധമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് വീണ്ടും യാചിക്കുകയാകുന്നു. കർത്താവ്, ഇന്നേവരെയും കൂടെ ഇരുന്നല്ലോ ഞങ്ങളുടെ ഈ ആലയത്തെ നീ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വീണ്ടും നിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ അല്പം കൂടി നിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ വീണ്ടും എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇതുവരെയും നീ ശ്രദ്ധ വെച്ച് കേട്ടല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചുകൊണ്ട് ഇന്ന് കടന്നു പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. സകലതും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ അവിടുന്ന് കേൾക്കണമേ. Let's submit ourselves before the merciful God, who fill us and strengthen by His Holy Spirit. Are we very weak? Let's submit our weakness in the mighty hand of God to strengthen us. Are we failed to follow Jesus as a disciple? Let's again ask Jesus to show your ways. And admit our all shortcomings and failures before the merciful God. Those who are come with preparation for receiving Holy Communion, please stand and repeat the prayer of confession after me. നീക്ഷീണീച്ചു നീവാലഞ്ഞു വ്യാകുലപ്പെട്ടോ എങ്കിൽ വിശ്രമിക്കേശു ചോല്ലുന്നു എന്നെ ചേർപ്പാഞ്ഞാജിച്ച എന്നെ തള്ളുമോ ഇല്ലില്ലാകാശം ഭൂമിയും പോയാലും ഭദ്രം ചേർന്നു ഭാഗ്യം ലഭ്യമോ വിശുദ്ധവാക്യം സൊല്ലുന്നു ലഭ്യമാ. I confess that I have sinned against you
O Father, Son, and Holy Spirit, in thought, word, and deed, I am sorry with all my heart for these my sins. I believe in your promise that you will receive all those who truly repent. O Lord, who is merciful and full of grace, accept me even as you accepted the publican, the woman who was a sinner, and the thief on the cross. Comfort me, the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me from judgment and condemnation, and bring me to life and wholeness. Amen. Sarvashaktiyulla Baba Thambrane, ninakku virodhamayi lokathe rikshippanayi tante krupayal വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതയനുഭവിച്ചു മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദിപ്പിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, തുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന് തണുപ്പാ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദിപ്പിച്ച് തങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ നമ്പരാഹൃദയത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് അപേക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമനായ ദൈവം മനസ്സലിഞ്ഞ് തൻ്റെ വാഗ്ദാന പ്രകാരം സകല പാപങ്ങളും കുറവുകളും നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. കർത്താവിനോടുള്ള നിരന്തരമായ കൂട്ടായ്മയിലും പുതുജീവനിലും വസിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളും മാതാപിതാക്കളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. നിന്നാ
സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരും സഹായിക്കും. സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവവുമായ ചുമരം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള കർത്താവ് ദൈവമേ, തിരുസന്നിൽ തലകളെ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയതിപ്പോഴുമല്ല ഇപ്പോഴും തന്നെ. സഹോദരേ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെളിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുമ്പായി വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാണ് ബലി. നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്ന ഇടമായ ഉന്നതങ്ങളിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായി യോഗ്യവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുസന്നിൽ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തവാണി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. രക്ഷാകരമായ പീഡാനുഭവത്തിനാദാൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്മീൻ എന്നരുൾ ചെയ്തു. തന്നെ മുന്തിരസത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും
ഇതിൽ നിന്ന് കുടിപ്പിൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് അരുൾ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ സ്വപരക്ഷാകരമായ സ്ഥല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾ പോലെ പ്രതിപകരം നൽകുന്ന പരിഭ്രമജനകമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തര നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചുലുന്നു. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ കർത്താവേ. നിന്റെ സഭയിലെ എല്ലാ കുദാശികളെയും പൂർണ്ണമാക്കുന്ന നിന്റെ വിശുദ്ധ റൂഹായ ഞങ്ങളെ ശുദ്ധീകരിപ്പാനും ഈ കുർബാനയെ ശുദ്ധീകരിപ്പാനുമായി അയച്ചു തരണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവേശുമിശികാഴ തിരുശരീരമായിരിപ്പാ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേശുമിശികാഴ തിരു രക്തമായിരിപ്പാ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേവിൽ സമ്മതിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ഹോശോ വപുകുല ശുഭാം ലവോൽമിൻ. സഭയെ മേഴ്ചി ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇനി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മത്തമാ മെത്രാപ്പോലിത്തയും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിം മാർ കൂർലോസ് ജോസഫ് മാർ ബർണബാസ് എന്നീ സഫ്രഗൻ മെത്രാപ്പോലിത്തമാരെയും തോമസ് മാർ തിമോതിയോസ് ഐസക് മാർ ഫിലിക്സിനോസ് ഏബ്രഹാം മാർ പൗലോസ് മാത്യുസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ ടീത്തോസ് സക്കറിയാസ് മാർ അപ്രേം ജോസഫ് മാർ ഇവാനിയോസ് മാത്യുസ് മാൻ സെറാഫിം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ചെമ്മാശന്മാർ മുതലായ പട്ടത്തിനടുത്ത എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾക്ക് അവർ കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടി കൂടാതെ വേലി എന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭകൾക്കു വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണാധികാരികൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യാനുള്ള വിശാല മനസ്സും
സഹരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം നമുക്ക് പ്രാർത്ഥനയിൽ ദേവാസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും ഏകാഗ്രമാക്കുകയും ചെയ്യാം. പ്രാർത്ഥന ഹൃദയം കൊണ്ട് കർത്താവിനോടുള്ള സംഭാഷണമാണല്ലോ. കർത്താവ് പറയുന്നത് കേൾക്കുവാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവമേ അതിലിട നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. കർത്താവ് നമ്മളെ വിളിക്കുന്നു അവനെ ഫോളോ ചെയ്യുവാൻ, അവനെ അനുഗമിപ്പാൻ വേണ്ട യോഗ്യതകൾ ഇല്ലല്ലോ കർത്താവേ. കുറവുകളെ ക്ഷമിക്കണമേ, അതിനുള്ള ആത്മീയ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, എന്നാൽ വിളിച്ചതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ പലപ്പോഴും കഴിയുന്നില്ലല്ലോ. ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ വിവിധങ്ങളായ വിഷയങ്ങളെ നമ്മൾക്ക് ഉയർത്താം. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, സമാധാനമില്ലാത്ത പ്രദേശങ്ങൾക്ക് വേണ്ടി, യുദ്ധങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും നിലനിൽക്കുന്നതായിട്ടുള്ള പ്രദേശങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവൻ, അവിടുന്ന് മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് നമുക്ക് തമ്പുരാനോട് യാചിക്കാം. ഏറിയ ദൈവകൃപയാൽ എല്ലാ മക്കളെയും അവിടെ നിറയ്ക്കണം, വഴി നടത്തണം, ശക്തീകരിക്കണം എന്ന് നമുക്ക് തമ്പുരാനോട് അപേക്ഷിക്കാം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നതുപോലെയല്ല, ലോകത്തിൻ്റെ സമാധാനം അല്ല, അതിനപ്പുറമായി ദൈവിക സമാധാനം പ്രാപിക്കുവാൻ എല്ലാവരെയും ഒരുപോലെ ഇടയാക്കേണ്ടതിനായി നമ്മൾക്ക് യാചിക്കാം. ഇസ്രായേലിൻ്റെ പ്രദേശങ്ങൾ, ഗാസയുടെ പ്രദേശങ്ങൾ, പാലസ്തീൻ, റഷ്യ, ഉക്രൈൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ചൈന, കാശ്മീർ പ്രദേശങ്ങൾ, ഇന്ത്യയിൽ മണിപ്പൂരിൻ്റെ പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ ഓർക്കാം. സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ ഇവിടേക്ക് ഇടയാകേണ്ടതിനായി നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായി, വിവിധ പ്രവർത്തന മേഖലകൾക്കായി, ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യാം. കരുണയിൽ സൂക്ഷിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ശിഷ്യരായി കർത്താവിനെ അനുഗമിപ്പാൻ തക്കുന്ന സഭയെ ഒരുക്കേണ്ടതിനായി, ഞങ്ങളെല്ലാവരും ഒന്ന് ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസനത്തെ ഓർക്കാം. തൻ്റെ വിവിധങ്ങളായ മിനിസ്ട്രിയെ നമുക്ക് ദൈവസേന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നേരം നൽകുന്ന അഭിവിന്ദ്യ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ നമുക്ക് ദൈവരങ്ങളിലേക്ക് കൊണ്ടുവരാം. എല്ലാ പേരൻസിനെയും നമ്മൾ ഓർക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരുണ്ടല്ലോ. പ്രായത്തിൻ്റെ ക്ഷീണത്താൽ പാരപ്പെടുന്നവരുണ്ട്, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്തവരുണ്ട്, കിടക്കയിലായിരിക്കുന്നവരുണ്ട്. ഇവരൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാനെല്ലാവരെയും യോഗ്യരാക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ശാരീരികമായ ക്ഷീണവും ബലഹീനതയും തളർത്തി കളയാതെ ദൈവകൃപയിൽ ബലപ്പെടുവാൻ എല്ലാ മക്കളെയും അവിടുന്ന് ഒരുപോലെ ഇടയാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയുടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടരെയും നമ്മൾക്ക് ഓർക്കാം. ജോയിച്ചാന് വേണ്ടി, എലിക്കുട്ടി ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസ്വാനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായി സ്തോത്രം ചെയ്യാം. പലരും ഭവനങ്ങളിൽ ശാരീരികമായ ക്ഷീണത്താൽ വിശ്രമിക്കുന്നവരുണ്ടല്ലോ, ട്രീറ്റ്മെൻറ്റ് നടക്കുന്നവരുണ്ടല്ലോ. സൗഖ്യമാക്കുന്ന കാര്യം നിൻ്റെ മക്കളോട് സ്പർശിക്കണമേ കർത്താവേ. അനേകർ പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ ഉള്ളിൻ്റെ വേദനകൾ, നീറ്റലുകൾ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ ദൈവമേ. ആ പ്രിയപ്പെട്ടവരോട്, അവരുടെ വേദനയോട്, അവരുടെ കരുണ തോന്നണമേ നമുക്ക് ദൈവത്തോട് ഈ സമയത്ത് യാചിക്കാം.
എന്നാൽ അസാധ്യമായത് ഒന്നുമില്ല, ദൈവത്താൽ സകലവും സാധ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. ആ ഇമ്പമേറിയ ശബ്ദം ഓരോ മക്കളും അനുഭവിച്ചറിയുവാൻ എന്നുടെ പ്രാർത്ഥനയോടും സ്വീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി, എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാനൊരുങ്ങുന്നവർ, ഒരു സ്കൂൾ വർഷം പൂർത്തിയാക്കിയ കുഞ്ഞുങ്ങൾ, പുതിയ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കേണ്ടവർ, പുതിയ കോളേജുകളിലേക്ക് പോകേണ്ടവർ, ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, എല്ലാവരെയും നമ്മൾ ഓർക്കാം. ദൈവമേ, നിന്റെ കൃപയാൽ എല്ലാ മക്കളെയും അവിടുന്ന് വഴി നടത്തണമേ. നിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിയാനിടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അടുത്ത വ്യാഴാഴ്ച മുതൽ നടക്കുന്ന വി ബി എസിനെ ദൈവരങ്ങൾ സമർപ്പിക്കാം. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി നമ്മൾക്ക് യാചിക്കാം. നേർ നൽകുന്ന ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ഇടവകയിലെ കൺവീനേഴ്സിന് വേണ്ടി, ക്രമീകരണങ്ങൾ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഓർക്കാം. ജൂലൈ 7th എപ്പിസ്കോപ്പൽ വിസിറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. 6 കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ഹോളി കമ്മണി റിസീവ് ചെയ്യാൻ തക്കണം ഒരുക്കുന്നു. അവരുടെ പേരൻസിന് വേണ്ടി, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, ആരാധനയെ, കഥാവിനെ അല്പം സീരിയസ് ആയി കാണുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവകൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ നാളുകൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ എല്ലാവരെയും ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് വരുവാൻ കഴിയാത്തവർ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കുന്നവർ, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തോട് യാചിക്കാം. നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെ നമ്മൾ ഓർക്കാം. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നിൽക്കുന്നവരെ ഓർക്കാം. ദൈവകൃപ വ്യാപരിക്കേണ്ടതിനായി ദൈവകർത്താവിനോട് യാചിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും, നമ്മുടെ ആവശ്യങ്ങളെയും ഒരു നിമിഷം മൗനമായി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ക്രോബേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും സ്രാഫേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ 10,000 പതിനായിരം പതിനായിരങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്കണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുന്നതിനുമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവാം ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജകൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ നീ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകണമേ, തിരുരാജ്യം വരണമേ, തിരുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ, ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിക്കണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ധാരാളമായി നിന്റെ കരുണകൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ അടിയ തങ്ങളുടെ തലകളെ തിരുമുൻഭാഗം അണക്കിയിരിക്കുന്നു. വാഴ്വുകൾ നീ അയച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹദേഹി ആത്മാക്കളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ യേശു മിശിഹായുടെ ജീവകരമായ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും അല്ല ഇപ്പോഴും തന്നെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് വാത്സല്യമുള്ളവരെ
നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാമാദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നതിനും നിവൃത്തി വരുത്തുന്നതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നുവെന്നും ഞങ്ങളുടെ ഉയർന്നേൽപ്പിനും
ഞങ്ങളുടെ വർഗത്തിനെ നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായി ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാത്ത വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽ താടൂരങ്ങളിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും ഈ ലോകത്തിലും സ്വർലോകത്തിലും ഉണ്ടായിരിക്കും. പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യാജീവനുമായി ഗാഗുൽ താടൂരങ്ങളിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരരക്തങ്ങൾ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഓർമ്മയിൽ സ്തോത്രത്തോടുകൂടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ. Krishna, Krishna, Krishna.
ഞങ്ങളുടെ കർത്താവേ ശിമശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതിപകരത്തിനുമായി ഭവിക്കരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കരുണയുടെ വേഗത്തിൽ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരക്തങ്ങളെ ഞങ്ങൾ കൈക്കൊടുത്തതിനാൽ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്രോഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ടും ആദ്യം മുതലുള്ള ആ സകല വിശുദ്ധന്മാരോടും കൂടി ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുകുല ശുഭാമോൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ വായകൾ തിരുസന്നിധോ സ്തോത്രം പാടും അവതാദനം റുക്കുദിശായ്ക്കും സ്തുതി പാടിയിടും.
പാപികൾ ഞങ്ങൾ തിരുമേശയിൽ നിൻ അനുഭവിച്ചതിനാ മോചിക്കണമേ ഞങ്ങളുടെ പിഴകൾ ഉറവുകളല്ല. നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. എന്റെ സഹോദരി സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വാഴ്വുകളോടും നന്മകളോടും കൂടെ വിശുദ്ധമാതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥനും സമീപസ്ഥനും നമ്മുടെ കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയേറ്റിക്കുന്നതിനുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും കുറവുള്ളവരുമായ ദാസർ ഞങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് കരുണയും സഹായവും ലഭിപ്പാനായി നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പ്ലീസ് ബി സീറ്റഡ്. ദിസ് ടൈം ഓഫ് അനൗൺസ്മെന്റ്സ്. Announcements. Next Sunday, June 30th, Holy Kurbana in English at 9:30 a.m. In the newsletter, it was put as Divine Service. Please note, it's going to be Holy Kurbana in English. Reverend Roger Matthews Abraham from Canadian Mathama Church, who will be our VBS leader this week, will be celebrating the Holy Kurbana. And also, please note, next Sunday, we will be celebrating as VBS Sunday. VBS, this year's VBS, will be held from June 27 to 29, this Thursday, Friday, and Saturday. Those who are interested in serving as a VBS teacher or assistant teacher, please contact the Google form that has been distributed via youth WhatsApp messages and church email by today. If you have any questions, please contact Ms. Sarah Varghese, Mr. Brian Matthews, or Dr. Mintz John for more details. And VBS will be beginning at 5:30 p.m. on Thursday and Friday. On Saturday, VBS will begin at 10 a.m. And please note, our Valley Bible Chapel parking lot will be available, as our parking lot will be used for different activities. Reverend Roger Matthews and Ansi Kochuma will be the leaders. Please uphold them in your prayers. Junior Senior Conference, the registration for the Junior Senior Conference ends today. If any children are interested, please contact the online, using the online registration by today. The registration opens for the current 12th graders, graduating seniors as well. Regional choir audition, those who are interested in auditioning for the junior senior choir, please give name to Sunday School Superintendent by Sunday, July 7th. Please give your availability to participate in the audition during the summer as well. Youth Fellowship. No Youth Fellowship on this Friday, the 2024 Diocesan Youth Fellowship National Conference, which will be hosted by St. Matthew's Mathama Church in Toronto from August 1 through 4. Please check Youth WhatsApp chat for registration details. The last day to register will be Sunday, July 7th. All youths who are 18 and above years are eligible to register. Saviour Sangam, there will be a Saviour Sangam meeting on Friday, June 28th at 10 a.m. here at the church. Saviour Sangam is planning to conduct a quiz competition on Saturday, July 27th for women aged 18 and above based on 1 Corinthians, requesting all women of the parish to prepare and participate prayerfully.
senior fellowship. There will be senior fellowship meeting this Wednesday as usual at 10:30 a.m. here at the church. Edovaga Mission, there is no Edovaga Mission meeting on this Friday due to the VBS choir. Requesting everyone to purchase the choir music album if you haven't done so yet. And also please sell to your friends. It's $20 and the album contains songs, you know, sung by famous singers, Christian devotional singers. Family night, youth fellowship, young families fellowship, and youth in a second organizing an evening filled with cultural programs on August 18th from 5 p.m. till 9 p.m. here at the church. All members wishing to participate in the cultural program are requested to reach out to conveners before July 7th Sunday. And also, conveners are seeking sponsors for $250 to meet the expenses of the family, of this family event. Parish picnic on Saturday, August 10th, 9 a.m. to 4 p.m. At Pascack Brook County Park. Please mark your calendar. For more details, please contact John Varghese Shibu, Varghese Matthew, Elizabeth Anthony. The registration fee is $15 per person, $40 per family. Please pray for this. Keep this in your prayers. Parish Mission Board Initiative Karudal. Volunteers we need volunteers to join this initiative. And this is to help the seniors of the church in our parish. And thanks to everyone who have already signed up. And those who are interested, please be part of this great initiative by Parish Mission Board. Please contact Parish Mission Board convener, Mr. Philip Thamban, for more details and to sign up. And also, Parish Mission Board is doing the initiative for blood donation, still seeking people to sign up. It can happen in October, depending on how many people from our parish are willing to be part of this. Please sign up. There is a table in the lobby. Alicia Joseph is there. So please sign up. Give your names if you're interested. Also, there is a talk on volunteerism and community outreach. This is a very good talk arranged by Parish Mission Board. For everyone, and especially youngsters of the parish, they can take advantage of this. And this is given by Ludi Hughes. She is the Community Relations Specialist of the Office of Bergen County. And this is happening on Sunday, July 21st, after the Holy Kurbana service in the sanctuary. So encouraging everyone, it's after the service. And also, please, parents, let your youngsters know it's going to be very helpful when they pursue their college career education. And also, another talk by organized by Parish Executive Committee, happening on July 28, 2024, on crisis management. The talk is given by Dr. Anil Chako, who is the department chair and associate professor of counseling at NYU. So please keep this in your prayers and make sure you are attending these talks. Thanks from parents of high school graduates. Parents of high school graduates are expressing their in-depth gratitude to Achen and all the St. Peter's Mortimer Church family members for their presence in yesterday's prayer meeting. Please continue to uphold the high school graduates in your prayers. And thank you, parents, for arranging that meeting. Invitation from parents of first communicants, you can see on the screen. The parents of the first communicants cordially invite everyone to their children's first communion on Sunday, July 7th, which is a day of Episcopal visit at 9:30 a.m. at our church led by our diocesan Episcopal. Please keep these six children in your prayers. Guests and visitors, is there any guests or visitors? Please rise up and introduce yourself. I guess there is none. Refreshments, Area B has prepared coffee and tea in the fellowship hall. Please enjoy. And there will be a short meeting after the announcements as per the general body decision on last Sunday to elect a team for the fundraising. Please stay back. And also, another news, good news, our application for replacing the rear HVAC system was approved by PSNG's Energy Efficiency Program, SDBI program. Contractor is trying to finish the formalities
Please keep this. It takes some time, but please keep this in our prayers. The rear HVAC system, the cooling part is working. Thanks to maintenance team for their hard work to bring it back to working. Thank you, everyone, for attending the Holy Kurbana service today. Have a great week ahead. Thank you. Two more announcements. One is from our Tirumeni. The Vigar and members of St. Peter's Marthoma Church, New Jersey. Blessing to the members of St. Peter's Marthoma Church, New Jersey. Dearly beloved in Christ, God willing, I shall be visiting your parish on Sunday, July 7th, 2024, for the Holy Communion service. The details of the program of the Episcopal visit will be announced by the Vigar. All the members are hereby informed to attend the worship service with prayer and preparation. May the blessings of God be with you all. Yours in Christ service, Dr. Abraham R. Paulos, Diocesan Episcopa. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തിരുവേണി ജൂലൈ ഫസ്റ്റ് സൺഡേ നമ്മുടെ സർവീസിന് അറ്റൻഡ് ചെയ്ത് നമുക്കാവശ്യമായ ലീഡർഷിപ്പ് നൽകും. അന്നേ ദിവസം സിക്സ് സ്റ്റുഡൻസ് ആർ പ്രിപ്പയറിംഗ് ദംസെൽസ് ടു റിസീവ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആസ് എ ഫുൾ കമ്മ്യൂണിക്കൻ മെമ്പർ ഓഫ് ദി പാരിഷ്. നമ്മുടെ സെക്രട്ടറി അനൗൺസ് ചെയ്തതുപോലെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം, പേരൻസിനെ പ്രാർത്ഥനയിൽ ഓർക്കണം. അവർ ഈ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ റിസീവ് ചെയ്യുന്നത് അത് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി കർത്താവിനോട് ചേർന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇഷ്ടകാലം ജീവിപ്പെന്നൊക്കെ കുഞ്ഞുങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുമെന്നൊക്കെ വേണം ആ ശുശ്രൂഷ ഇടയാകണം. ഡോണ്ട് ഗോ, എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത് ഡോണ്ട് ഗോ ഫോർ ബിഫോർ ദി സെലിബ്രേഷൻസ്. നമ്മൾ അത് വലിയ ആഘോഷമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ വി ലൂസ് ഇറ്റ്സ് ക്രക്സ്. എൻ്റെ കണ്ടൻറ്റ് നമ്മൾ പലപ്പോഴും ലൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ആഡംബരങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ വേണ്ട എന്നല്ല, എല്ലാം വേണം, ബട്ട് വിതൗട്ട് ലൂസിങ് ഇറ്റ്സ് മെയിൻ ക്രക്സ്, മെയിൻ പോയിൻറ്റ്. അത് പ്രത്യേകിച്ച് പേരൻസും എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് ഉചിതമാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞാൻ ഇനിയും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ എപ്പിസ്കോപ്പൽ വിസിറ്റ് അന്നേ ദിവസം നമ്മുടെ ഫസ്റ്റ് ആറ് കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അവർ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് അവരെ ഈ നാളുകളിൽ അതിനുവേണ്ടി ഒരുക്കുക. അപ്പോൾ ഇടവകയും അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് നമ്മൾക്കും ആ ഒരു ഒരുക്കം, ആ ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ അതിനകത്ത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കും നിങ്ങളുടെ ചിന്തയിലേക്കും അത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹോശാന സൺഡേക്ക് അതല്ല ഞായറാഴ്ച ഓർപ്പിച്ചതുപോലെ നമ്മുടെ ആരാധനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾക്കും ആ ഒരു പ്രിപ്പറേഷനോടുകൂടെ ആരാധന സംബന്ധിക്കുന്നത് അനുഗ്രഹമാണ്. എല്ലാവരും ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു ഫുൾ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, അവരതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ശുഭ്രവസ്ത്രധാരികളായി ഇടവക മുഴുവൻ ആ കുഞ്ഞുങ്ങളെ അപ്രകാരം സ്വീകരിക്കുന്നത്, നമ്മൾ ഒരുപക്ഷെ നമ്മൾ കളർഫുള്ളായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുക ഒരുപക്ഷെ, എന്നാൽ അതിലപ്പുറമായി ഈ കുഞ്ഞുങ്ങൾ അന്ന് ശുഭ്രവസ്ത്രധാരികളായി ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കും ആ ഒരുക്കത്തോടെ ആ കുഞ്ഞുങ്ങളെ അതിലേക്ക് പ്രവേശിപ്പിക്കാൻ നോക്കണം, ഒരുങ്ങണം. നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളത് ഓർക്കണം. അത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഇഷ്ടമെങ്കിൽ ഇടവക ജനങ്ങളും പേരൻസും ശുഭ്രവസ്ത്രധാരികളായി തന്നെ ആരാധന സംബന്ധിക്കുവാൻ തക്കവണ്ണം അത് ഈ നാടുകളിൽ നിങ്ങൾ തയ്യാറെടുക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ഓർപ്പിക്കുകയാണ്. അത് താല്പര്യമുള്ളവർ, മനസ്സുള്ളവർ അത് സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് നന്നാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. രണ്ട്, നമ്മുടെ അന്നത്തെ സർവീസിൽ നമ്മുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കുഞ്ഞുങ്ങൾക്കും അവരുടെ പേരൻസിനും വേണ്ടി ഫസ്റ്റ് ടു ബെഞ്ച് റിസർവ്